ഹായ് ദോസ് നമസ്കാര നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗിക ശേഷി കുതിരശക്തിയെ തോൽപ്പിക്കാൻ കാമസൂത്ര എന്നും പതിനെട്ട് എന്നും പതിനെട്ടിൻ്റെ കരുത്തിന് ഇരുവർക്കും നിസ്സാര പ്രയോഗങ്ങൾ ലൈംഗികതയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതാണ് നമ്മുടെ ചാനൽ തീം കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തുറന്നെഴുതുക ലൈംഗികതയിൽ പുരുഷനേക്കാൾ കൂടുതൽ നിർവൃതി പ്രാപിക്കുന്നത് സ്ത്രീകളാണ് ആ ഭാഗ്യമുള്ളവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകന്മാർ സ്ത്രീയുടെ ശരീരശാസ്ത്രം ശരിക്കും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ ലൈംഗികതയിലെ ഏറ്റവും അലസത കാണിക്കുന്നവരും സ്വാർത്ഥരും സ്ത്രീകൾ തന്നെയാണ് സ്പർശന സുഖത്തിന്റെ അഗാധ സുഖ സമുദ്രത്തിൽ മയങ്ങുന്ന അവൾ പുരുഷന്റെ ഓരോ സ്പർശനവും ചുംബനവും കണ്ണുകളടച്ച് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ ശാസ്ത്രവും ഒരാൾ സ്പർശിക്കുമ്പോൾ സ്പർശനമേൽക്കുന്നയാൾ അത് ആസ്വദിക്കുക മാത്രം ചെയ്യുമ്പോഴാണ് അതിന്റെ പരമാനന്ദ നിർവൃതി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുക എന്നത് വലിയ ആനകുതിര കാര്യമൊന്നുമല്ല ചെറുതായി ഒന്ന് പരീക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആർക്കും സാധിക്കും ഇന്നോ ഇന്നലെയോ കണ്ടുപിടിച്ച പ്രയോഗങ്ങളല്ല ഇത് പ്രാചീന കാലത്ത് തുടങ്ങി മനുഷ്യൻ ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു ഇന്ന് ഈ നൂഡിൽസ് കാലഘട്ടത്തിൽ എല്ലാം ഇൻസ്റ്റന്റ് എന്ന ചിന്താഗതിയാണ് ഇത്തരം പരമ്പരാഗത രീതികളെ മനുഷ്യൻ വിശ്വസിക്കാൻ തയ്യാറാവാത്തത് ആണും പെണ്ണും ലൈംഗിക ശേഷിയും താല്പര്യവും ജീവിതകാലം മുഴുവൻ നിലനിർത്തിയാൽ ജീവിതം മധുരതരമാകും നല്ല ലൈംഗിക ശേഷി നല്ല ആരോഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത്തരം ചില കിടിലൻ രീതികൾ ഇനി പറയാം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കാമതൃഷ്ണ ഉണർത്തുന്ന കാമോത്തേജനത്തിനും സമയദൈർഘ്യത്തിനും രതിമൂർച്ചയ്ക്കും വാത്സ്യായനൻ കൽപ്പിച്ച ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട് കോഴിമുട്ട പകുതി പുഴുങ്ങിയ പരുവത്തിൽ എടുത്ത് തോട് കളഞ്ഞ് രണ്ടായി മുറിക്കുക ഒരു ടീസ്പൂൺ ചെറുതേൻ രണ്ട് കഷ്ണത്തിലും തേച്ചു പിടിപ്പിക്കുക അതിലേക്ക് രണ്ട് നുള്ള് ജാതിക്ക പൊടിച്ചത് വിതറുക ബന്ധപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് രണ്ടുപേരും ഓരോ മുട്ട കഴിച്ചാൽ രതിസുഖം വർദ്ധിക്കുമെന്നും സമയദൈർഘ്യം ലഭിക്കുമെന്നും വാത്സ്യായനൻ പറയുന്നുണ്ട് അതുപോലെ അമൃതിൻ സത്ത് ഒരു സ്പൂൺ തേനിൽ ചേർത്ത് സേവിക്കുന്നത് പതിവാക്കുക പച്ച മുരിങ്ങക്കുരു അതിൻ്റെ പൾപ്പ് സഹിതം പത്തെണ്ണം പത്ത് അണ്ടിപ്പരിപ്പും ചേർത്ത് നെയ്യിൽ വഴറ്റിയെടുത്ത് കഴിക്കുന്നത് ശീലമാക്കിയാൽ നിങ്ങൾ സ്വയം അത്ഭുതപ്പെടുന്ന ഫലമുണ്ടാകും ഒരു ടീസ്പൂൺ അശ്വഗന്ധപ്പൊടി അതായത് അമുക്കുരപ്പൊടി അത്രയും തേൻ ചേർത്ത് കഴിക്കുക ഒപ്പം മൂന്ന് ബദാം പരിപ്പ് പൊടിച്ചിട്ട് തിളപ്പിച്ച പാല് ചെറു ചൂടോടെ കുടിക്കുക ഒരു മൂന്ന് മാസത്തേക്ക് ദിവസവും അടുത്ത മൂന്ന് മാസം ആഴ്ചയിൽ മൂന്ന് ദിവസവും പിന്നീട് ഒന്നുമാക്കി ഈ പ്രയോഗങ്ങൾ ചുരുക്കാവുന്നതാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ ഉളവാക്കുന്ന പ്രയോഗങ്ങളാണ് ഇവ നിത്യലൈംഗിക ശേഷിക്കും അനിതര സാധാരണമായ കരുത്തിനും താല്പര്യത്തിനും ഉത്സാഹത്തിനും വഴിവെക്കുന്നവയാണ് ഈ മേൽപ്പറഞ്ഞ പ്രയോഗങ്ങൾ അപ്പോൾ ഈ സെഷൻ എവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ